ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് റവ ലഡു ആണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമായിട്ടും അതുപോലെ തന്നെ വളരെ പെട്ടെന്നും രുചികരമായ രീതിയിലും എങ്ങനെയാണ് റവ ലഡു ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും എന്ത് പലഹാരം ഉണ്ടാക്കും എന്നുള്ള ടെൻഷനിലാണ് അമ്മമാരല്ലേ. 4 മണിക്കാകുമ്പോഴേക്കും അപ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സാണ് നമ്മുടെ റവ ലഡു. അപ്പോൾ നമുക്ക് തയ്യാറാക്കാം. അതിനായിട്ടൊരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂണോളം നെയ്യാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. നെയ്യ് ചൂടായി കഴിഞ്ഞാൽ നമ്മൾക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്തെടുക്കാനായിട്ട്. അതൊരു അണ്ടിപ്പരിപ്പ് ഒരു ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതും കൂടി ഒരു ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് രണ്ടും കൂടിയിട്ട് കോരി, ഈ നെയ്യിൽ നിന്ന് കോരിയതിന് ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഞാൻ ഈ നെയ്യിലേക്ക് തന്നെയാണ് റവ ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പ് റവയാണ് നമ്മളിപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. നെയ്യ് പോരാന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ തയ്യാറാക്കുന്നതിലേക്ക് ആവശ്യമായിട്ടുള്ള നെയ്യ് ഇതിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വേറെ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാത്തത്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് 1 കപ്പ് റവ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു ബ്രൗൺ നിറമാകുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. റവ ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് നാളികേരം ഇട്ട് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ ചിരകി വെച്ചിട്ടുള്ള 1 കപ്പ് നാളികേരമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ട് കയ്യിലുള്ളവരാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലാത്തത് കൊണ്ട് ഞാൻ സാധാ നാളികേരം ചിരകിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇത് വറുത്തെടുക്കാനായിട്ട്. ഒരു 5 or 6 മിനിറ്റ് എടുക്കും നമുക്കിത് വറുത്തെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് സ്പാറ്റിൽ വെച്ചിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഒരു 5 or 6 മിനിറ്റ്സ് കഴിഞ്ഞാൽ നമുക്ക് റവ വറുത്ത് ഇത് കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. റവ വറുത്ത് കോരിയ ശേഷം നമ്മൾ ആ പാനിലേക്ക് തന്നെ 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടിച്ച പഞ്ചസാരയാണെങ്കിൽ എളുപ്പമായി, പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടും. ഞാനിപ്പോൾ സാധാ പഞ്ചസാര 1 കപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 തവിയോളം സാധാ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ ഒരു നൂൽപരുവമാകുമ്പോഴേക്കും നമുക്കതിലേക്ക് നമ്മൾ വറുത്ത് കോരിയിട്ടുള്ള റവയും നളികേരം ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ടല്ലോ, അത് എടുത്ത് വെച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾ വറുത്ത് കോരിയിട്ടുള്ള കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളിതിലേക്ക് 1 നുള്ളുപ്പ്, 1 നുള്ള് ഏലക്കപ്പൊടി കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. റവ പഞ്ചസാര ലൈനിൽ കിടന്നിട്ട് 1-2 മിനിറ്റ് ഒന്ന് കുക്കായ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ചൂട് പാല് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീടിയെടുക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ 2 ടേബിൾ സ്പൂണോളം പാല്, ചൂട് പാല് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ചൂടാറിയതിന് ശേഷം വേണം നമ്മൾ ഉരുളകളാക്കി വെക്കാനായിട്ട്. ഈ ഉരുളകളെ എത്ര ദിവസം വേണമെങ്കിലും നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് കഴിയും. കേടും വരില്ല കേട്ടോ. നമുക്ക് 10-20 ദിവസമൊക്കെ കേടുകൂടാതെ ഇരിക്കും ഇത്. ഇതിപ്പോൾ നമ്മളിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് 1-2 ദിവസത്തേക്കുള്ളത് മാത്രമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കൂടുതൽ ഇതുപോലെ തയ്യാറാക്കുകയാണെങ്കിൽ ഒരു കേടും കൂടാതെ സൂക്ഷിച്ച് വെക്കാനായിട്ട് നമുക്ക് കഴിയും എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ ഞാനിവിടെ ഓരോ ഉരുളകളാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റവ ലഡു ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ രുചിയുടെ കാര്യത്തിലും ഒട്ടും പിറകിലല്ലാത്ത രീതിയിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള രീതിയിലും നമ്മളിവിടെ റവ ലഡു തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യുക. നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യാൻ മറക്കരുത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുവരേക്കും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ ബൈ.